ചിന്താ പേറ്റർ നീ വല്ലാണ്ടിരിക്കുന്നു. മൈക്കിളുമായി വഴക്കുണ്ടാക്കിയോ? പിന്നെ ജോസേട്ടൻ കോളേജിൽ പോയാൽ പിന്നെ എനിക്ക് ആരുമില്ല. ഇതിനാണോ നീ കരയുന്നത്? ഞാൻ എവിടെ പോകാനാണ്? പോയാൽ തന്നെ ഞാൻ ഇങ്ങോട്ടല്ലേ വരുന്നത്. കോളേജിൽ പഠിച്ചെങ്കിലല്ലേ ഉദ്യോഗം കിട്ടൂ. നിന്നെ ഞാനിവിടെ തനിച്ച് വിടത്തില്ല. എന്റെ കൂടെ കൊണ്ടുപോകും. അതൊക്കുമോ ജോസേട്ടാ? ജോസിനെ മാത്രം പഠിപ്പിച്ചാൽ പോരല്ലോ. നമുക്ക് എല്ലാ കുട്ടികളും ഒരുപോലല്ലേ. പിന്നെ ഒരു കുട്ടിയുടെ പഠിപ്പിന് വേണ്ടി മാത്രം ഇത്ര പണം ചെലവാക്കാൻ അത്ര വരുമാനമില്ലെന്ന് അച്ഛനറിയാമല്ലോ. ജോസ് പഠിക്കാൻ മിടുക്കനാണ്. പിന്നെ അനാഥാലയത്തിൽ വളർന്നു പോയതുകൊണ്ട് അവന് പഠിക്കാനുള്ള ദാഹം നമ്മൾ അവഗണിക്കുന്നത്. ഏതായാലും ബിഷപ്പ് തിരുമേനിയുടെ സഹായം കിട്ടുകയാണെങ്കിൽ നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം. തിരുമേനി അനുവദിക്കുമെന്നാണ് എന്റെ വിശ്വാസം. പറയുകേട്ടാ അയ്യോ ജോസേട്ടനെ കണ്ടിട്ട് എങ്ങനെ ഇരിക്കുന്നു? എങ്ങനെ ഇരിക്കുന്നു? ഏതോ വലിയ പണക്കാരനെ പോലെ. ഒരു കാലത്ത് നമുക്കും പണമൊക്കെ ഉണ്ടാവും. ജോസേട്ടന് കോളേജിൽ കൊണ്ടുപോകാനുള്ളതാ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പഠിപ്പിന്റെ കാര്യത്തിൽ ഒരു ഉദാസീനതയും കാണിക്കരുത്. ഒരു കാര്യം ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അനാഥാലയത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഹോസ്റ്റൽ ജീവിതം. ഇവിടെ നീ തികച്ചും സ്വതന്ത്രനാണ്. നാശത്തിലേക്കുള്ള പാത വിശാലവും എളുപ്പവുമാണെന്ന് നീ ബൈബിളിൽ വായിച്ചിട്ടില്ലേ? ഞാൻ പറയുന്നതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലാവുന്നു. ഞാൻ പോയി വരട്ടെ.
എന്റെ റൂംമേറ്റ് ആണല്ലേ. ഏതാ ഗ്രൂപ്പ്? സെക്കൻഡ് ഗ്രൂപ്പ്. പേര്? ജോസ് പോൾ. ഓ, എന്റെ പേര് ശ്രീധരൻ. തേർഡ് ഗ്രൂപ്പ്. വീട് അങ്ങ് മുണ്ടക്കയത്ത്. രാജഗിരി എസ്റ്റേറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇയാൾ ആ ഭാഗത്ത് നിന്നാണ് വരുന്നതെങ്കിൽ കേൾക്കാതിരിക്കാനിടയില്ല. ജോസ് പോൾ ഫിലിം കാണാൻ വരുന്നു. ഇല്ല. ഹേമമാലിനിയോ സൈറാബാനുവോ? ആരെയാ ഇഷ്ടം? എനിക്കൊരു ഉപകാരം ചെയ്യാമോ? മർച്ചന്റ് ഓഫ് വെനീസിന്റെ ന്യൂസ് ഒന്ന് ആക്സിഡന്റ് ആയിരുന്നു. ഞാൻ പുസ്തകം കൊണ്ട് കടന്നു കളയുമെന്ന് പേടിച്ചാണോ? എന്റെ പേര് സൂസമ്മ ചാക്കോ എന്നാണ്. ഫസ്റ്റ് തേർഡ് ഗ്രൂപ്പാണ്. ജോസ് പോളിന്റെ മിടുക്കിനെ പറ്റി നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ ഫ്രണ്ട് ശാന്ത പറഞ്ഞു കേട്ടിട്ടുണ്ട്. തരാൻ മടിയുണ്ടായിട്ടല്ല, പുസ്തകം ഇപ്പോൾ എന്റെ കയ്യിലില്ലല്ലോ. പുസ്തകം കയ്യിലില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ? നാളെ കൊണ്ടുവന്നാ മതി. എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. പള്ളിയുടെ നേരെ എതിര്. പള്ളിയിൽ വെച്ച് ജോസ് പോളിനെ കാണാറുണ്ട്. രണ്ടാമത്തെ വരിയിൽ കിടത്തേറ്റത്തല്ലേ ഇരിക്കാറുള്ളത്? മറക്കരുത്, നാളെ കൊണ്ടുവന്നേ തീരൂ. Ha 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 ha